അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ബിരിയാണിക്ക് പകരം ഒരു അറബിക് റൈസും സൈഡ് ഡിഷായിട്ട് ഫ്രൈഡ് ചിക്കനും മസോക്ക ഫ്രൈയുമാണ്. ആദ്യം നമുക്ക് റൈസ് തയ്യാറാക്കാം. റൈസ് വെക്കുന്ന പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് മൂന്ന് വലിയ സവാള അരിഞ്ഞത് ചേർത്ത് ഗോൾഡൻ ബ്രൗൺ കളറായാൽ അത് കോരി മാറ്റിവെക്കാം. സവാള ഫ്രൈ ചെയ്ത എണ്ണ കുറച്ച് നമുക്ക് മാറ്റിവെക്കാം. ഒരു പീസ് പട്ട, രണ്ട് ഏലക്ക, അര ടീസ്പൂൺ ജീരകം, ഒരു ടീസ്പൂൺ മുഴുവൻ കുരുമുളകും ചേർത്ത് ഒന്ന് സോട്ട് ചെയ്യുക. ഇതിലേക്ക് നീളത്തിലരിഞ്ഞ നാല് പച്ചമുളകും വട്ടത്തിലരിഞ്ഞ രണ്ട് തക്കാളിയും ചേർത്ത് ഒരു മിനിറ്റ് വഴറ്റുക. അഞ്ച് കപ്പ് വെള്ളവും ഉപ്പും ഒരു മാഗി ചിക്കൻ ക്യൂബും ചേർത്ത് നന്നായി തിളച്ചു വന്നാൽ കഴുകി വൃത്തിയാക്കിയ ഒരു കിലോ ചിക്കനും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ മുക്കാൽ വേവാകുമ്പോൾ അതിൽ നിന്ന് ചിക്കൻ മാത്രം ഊറ്റി മാറ്റി വെക്കാം. വറുത്ത് വെച്ച സവാളയിൽ നിന്ന് പകുതി സവാള ഇതിലേക്ക് ചേർക്കാം. വെള്ളം നന്നായി തിളച്ചാൽ മൂന്ന് കപ്പ് കഴുകി ഊറ്റി വെച്ച അരിയും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം വറ്റി റൈസ് റെഡിയായി കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. ഒരു വലിയ പാത്രത്തിൽ മുക്കാൽ വേവിച്ച ചിക്കനും ഇട്ട് അതിലേക്ക് ഉപ്പ്, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നാല് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, ഒരു ടേബിൾ സ്പൂൺ ബട്ടർ, കാൽ കപ്പ് തൈര്, നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഒരു പാനിൽ കുറച്ച് ബട്ടറും ഓയിലും ചേർത്ത് ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് സോസിയും സ്പൈസിയുമായിട്ടുള്ള മസോക്ക ഫ്രൈ റെഡിയാക്കാം. വട്ടത്തിലരിഞ്ഞ രണ്ട് വഴുതിരിങ്ങയിൽ ഉപ്പും ഒരു പിഞ്ച് മഞ്ഞളും ചേർത്ത് ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റിവെക്കാം. ഈ എണ്ണയിൽ തന്നെ നാല് പച്ചമുളകും ചേർത്ത് ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം. അതിലേക്ക് രണ്ട് ഉള്ളി, ഒരു ക്യാപ്സിക്കം, ഉപ്പ്, മാഗി ചിക്കൻ ക്യൂബും ചേർത്ത് വഴറ്റാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചേർക്കാം. ഇത് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ടൊമാറ്റോ പ്യൂരി തയ്യാറാക്കാം. രണ്ട് തക്കാളി, നാല് ഉണക്കമുളക്, നാല് വെളുത്തുള്ളിയും ചേർത്ത് നന്നായി തിളപ്പിച്ച് തണുത്ത് കഴിഞ്ഞാൽ ബ്ലെൻഡ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കാം. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ഫ്രൈ ചെയ്ത് വെച്ച ബ്രിഞ്ചാളും പച്ചമുളകും ചേർക്കുക. വറുത്ത് വെച്ച സവാളയിൽ നിന്ന് കുറച്ച് മാറ്റിവെച്ച് ബാക്കിയുള്ള സവാള ഇതിലേക്ക് ചേർക്കാം. ഒരു ടീസ്പൂൺ ബട്ടറും മല്ലിയിലയും ചേർത്ത് ഫ്ലെയിം സിമ്മാക്കി അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. നല്ല സ്പൈസിയും സോസിയുമായിട്ടുള്ള മസോക്ക ഫ്രൈ റെഡിയായി. റൈസ് സേർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മീതെ വറുത്ത് വെച്ച സവാളയും ചേർത്ത് സേർവ് ചെയ്യാം.